നമസ്കാരം. വ്യാജ പോക്സോ കേസുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും കോടതിക്കും ഒരുപോലെ തലവേദന സൃഷ്ടിക്കുന്നു. അത്തരത്തിലുള്ള ഒരു കേസിൽ തിരിച്ചടി നൽകിയിരിക്കുകയാണ് തലശ്ശേരി കോടതി. മരുമകനെ വ്യാജ പോക്സോ കേസിൽ കുടുക്കിയ അമ്മായിയമ്മക്കും മകൾക്കുമെതിരെ കേസെടുക്കാനാണ് ഉത്തരവ്. കൊച്ചുമകനെ വിട്ടു നൽകാതിരിക്കാൻ മരുമകനെ വ്യാജ പോക്സോ കേസിൽ പ്രതിയാക്കി പീഡിപ്പിച്ച അമ്മായിയമ്മക്കും മകൾക്കുമെതിരെ കേസെടുക്കാൻ തലശ്ശേരി കോടതി ഉത്തരവിട്ടു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് കല്ലഞ്ചിറ ബള്ളാലിലെ ഇലവൻകോട് വീട്ടിൽ ഇ കെ മനോജിനെ പോക്സോ കേസിൽ കുടുക്കിയതിനാണ് മനോജിന്റെ ഭാര്യയായിരുന്ന മട്ടന്നൂർ സ്വദേശിയായ യുവതിക്കും അമ്മയ്ക്കുമെതിരെ ഗൂഢാലോചന വഞ്ചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കാൻ തലശ്ശേരി സി ജി എം കോടതി ഉത്തരവിട്ടത്. ദാമ്പത്യ കലഹം കാരണം മനോജും ഭാര്യയും വേറിട്ട് കഴിയുകയാണ്. തലശ്ശേരി കുടുംബ കോടതിയിൽ കേസും നിലവിലുണ്ട്. ഈ കേസിന്റെ വിചാരണ വേളയിൽ മകനെ ഭർത്താവിന് വിട്ടു നൽകാതിരിക്കാൻ യുവതിയും അമ്മയും ചേർന്ന് മനോജിനെതിരെ പോക്സോ പരാതി നൽകി. സ്വന്തം മകനെ ഉപദ്രവിച്ചു പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. പോക്സോ കേസിന്റെ വിചാരണയിൽ സംഭവം തെറ്റാണെന്നും വ്യാജ പരാതിയാണെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് പരാതിക്കാരികൾക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടത്. ഇവർക്കുമെതിരെ ഭാരതീയ ശിക്ഷാ നിയമം 151, 152, 191, 192, 120B വകുപ്പിൽ തലശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുകയാണ്. വ്യാജ പോക്സോ കേസിൽ ഇരയായി പൊതുസമൂഹത്തിന് മുന്നിൽ നാണം കെടുകയും നിയമ നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്ത മനോജിന് ഈയൊരു വിധി ആശ്വാസമായി മാറിയിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.